മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവെയുള്ളത് എന്നാൽ ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷ പരിഹാസം തന്നെയും വരികൾക്കിടയിൽ ഒളിപ്പിച്ചുവച്ച് വായനക്കാരെ കേവല ആഹ്ലാദത്തിൽ നിന്ന് ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ബഷീർ ശൈലി താരതമ്യങ്ങൾക്കതീതമാണ് ഒരു സ്വാതന്ത്ര്യസമര സേനാനിയും മാനവികതാവാദിയെന്ന നിലയിലും മലയാളത്തിന്റെ ഈ പ്രിയ കഥാകാരൻ വേറിട്ടൊരു സ്ഥാനം തന്നെയായിരുന്നു അലങ്കരിച്ചിരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലെ മരവ്യാപാരിയായ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ബഷീറിന്റെ ജനനം ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായി തീർന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് അദ്ദേഹം നേടിയ ജീവിതാനുഭവങ്ങൾ ബഷീറിന്റെ കൃതികളിലുടനീളം പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം അനാദൃശ്യമായ പ്രമേയങ്ങൾ അന്യൂനമായ പാത്രസൃഷ്ടി അനുഭവമായ ആഖ്യാന ശൈലി എന്നിവയായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബഷീറിന്റെ കൃതികളുടെ സവിശേഷത പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിങ്ങനെ സുൽത്താന്റെ തൂലികയ്ക്ക് വിഷയമാവാത്തതൊന്നുമില്ല ഉന്നത ജാതീയനായ കേശവൻ നായരുടെയും തൊഴിൽ രഹിതയായ ക്രിസ്ത്യൻ യുവതി സാറാമേയുടെയും നർമ്മം തുളുമ്പുന്ന പ്രണയകഥയായ പ്രേമലേഖനത്തോടെയാണ് ബഷീർ സാഹിത്യപ്രവേശം നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കീർത്തി അങ്ങനെയാണ് ലോകം മുഴുവൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പ്രേമലേഖനം ബാല്യകാല സഖി ഡുപ്പൂപ്പാക്കൊരാനാർന്ന് ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവി നിലയം പ്രേംപാറ്റ മിസ്സസ് ജിപിയുടെ സ്വർണപ്പല്ലുകൾ എന്നിവയെല്ലാം ഈ അനശ്വര കഥാകാരന്റെ പ്രമുഖ രചനകളിൽ ചിലതു മാത്രമാണ് എന്നിരുന്നാലും ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി കാലാധിവർത്തിയായി ജയിൽപുള്ളികളും ഭിക്ഷക്കാരും വേഷ്യകളും പട്ടിണിക്കാരും നിറഞ്ഞ ഒരു ഫാന്റസി ആയിരുന്നു ബഷീറിന്റെ ലോകം തീഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി ഭാർഗവി നിലയം മതിലുകൾ ബാല്യകാല സഖി എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിൽ പിറന്ന് സിനിമയാക്കപ്പെട്ട കൃതികളാണ് നിരവധി ബഹുമതികൾ ബഷീറിനെ തേടിയെത്താൻ അധികം താമസമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാരദീപം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേം നസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്ത് വർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തോൾ പുരസ്കാരം എന്നിങ്ങനെ അദ്ദേഹം നേടിയെടുത്ത ബഹുമതികൾ ചെറുതല്ല ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ച് അന്തരിച്ചു